സ്വന്തം അണികൾ SDPയുടെ കൊലക്കത്തിക്ക് ഇരയാകുമ്പോൾ സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും നിഷ്ക്രിയത്വം തുടരുകയാണ്. കോഴിക്കോട് വേളത്തെ യൂത്ത് ലീഗ് പ്രവർത്തകൻ നസറുദ്ദീൻ, ചെങ്ങന്നൂരിലെ ABVP പ്രവർത്തകൻ വിശാൽ, എറണാകുളം മഹാരാജാസ് കോളേജിലെ SFA നേതാവ് അഭിമന്യു, ഏറ്റവും ഒടുവിലായി ചാവക്കാട് പുന്നയിലെ കോൺഗ്രസ് പ്രവർത്തകൻ നൌഷാദ്. ഇങ്ങനെ നീളുന്നു SDPA എന്ന ഭീകര സംഘടന ഇതിനോടകം കൊന്നൊടുക്കിയ പ്രവർത്തകരുടെ എണ്ണം. CPM പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഈ ആളക്കൊല്ലി സംഘടന കൊന്നുതള്ളുമ്പോൾ ഇരു മുന്നണി നേതൃത്വവും നിസ്സംഗരാണ്. വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന ഭീതിയാണ് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും SDPA തള്ളിപ്പറിൽ നിന്ന് പിന്നാക്കം വലിക്കുന്നത്. അഭിമന്യുവിനെ SDPA ക്രിമിനലുകൾ കൊന്നുതള്ളിയ സംഭവത്തിൽ കൊലപാതകങ്ങളെ പിടിപെടാൻ ഇതേവരെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അഭിമന്യു വധത്തിൽ സഹതാപതരങ്ങൾ സൃഷ്ടിച്ച് 4 വോട്ട് തടയപ്പെടുത്തുകയാണ് CPM തന്ത്രം. പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് LDFലെ വല്യേട്ടനായ CPM ആണ്. പക്ഷേ അവർക്ക് SDPI ക്രിമിനലുകളെ പിടികൂടുന്നതിന് താല്പര്യമില്ല. പാർട്ടിക്ക് രക്തസാക്ഷികളെ ഉണ്ടാക്കി കൊടുക്കുന്ന SDPIക്ക് ഉപകാരസ്മരണ എന്ന രീതിയിലാണ് കേസിൽ CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ. ആളുകളെ കൊല്ലാൻ നടക്കുന്ന പ്രസ്ഥാനമാണ് SDPI എന്ന് നിയമസഭയിൽ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ SDPI ക്രിമിനലുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ആളുകളെ കൊന്നുതള്ളുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച സംഘം തന്നെ SDPIക്കുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ SDPIയുമായി കൂട്ടുകൂടുന്നതിനായി നയപരമായ ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയതും രാഷ്ട്രീയ കേരളം കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ മത്സരിച്ചപ്പോഴൊക്കെ SDPI വോട്ട് ബാങ്കിലെ നല്ല ഒരു ഭാഗം പറ്റിയ കോടിയേരി ബാലകൃഷ്ണനും കമ എന്നൊരു അക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല. SDPI ഭീകര സംഘടനയാണെന്നും IS ആളെ കൂട്ടുന്നവരുമാണെന്നും മുസ്ലിം ലീഗും ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ നൌഷാദ് കൊല്ലപ്പെട്ടപ്പോൾ SDPIക്കെതിരെ ആദ്യം പ്രതികരിക്കാൻ KPCCയുടെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തയ്യാറായിരുന്നില്ല. ചാവക്കാട് പുന്നയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും KSU മലപ്പുറം ജില്ലാ പ്രസിഡന്റെയും അടക്കം രോഷം അണപൊട്ടി ഒഴുകിയപ്പോഴാണ് KPCC അധ്യക്ഷൻ SDPIക്കെതിരെ വാ തുറന്നത്. മുല്ലപ്പള്ളിയുടെ പ്രതികരണം വൈകിയതിന് കാരണം വോട്ട് ബാങ്കും ഉപകാരസ്മരണമായിരുന്നത് പാർട്ടിക്കകത്തെ അണിയറ രഹസ്യമാണ്. 2 വട്ടം വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് SDPIയുടെ പിന്തുണയോടെയായിരുന്നു മുല്ലപ്പള്ളിയുടെ വിജയം. SDPI ആണ് സംസ്ഥാനത്ത് ആക്രമണങ്ങൾക്ക് കോപ്പുകൂട്ടുന്നതെന്ന് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ അത് തുറന്നു സമ്മതിക്കാൻ ഇരു മുന്നണികൾക്കും പേടിയാണ്. നാട്ടിൽ എന്താക്രമണങ്ങളുണ്ടായാലും ആര് കൊല്ലപ്പെട്ടാലും അത് RSSന്റെ തലയിൽ വെച്ച് കിട്ടുന്നതിലാണ് ഇരു മുന്നണികൾക്കും പണ്ടേ താല്പര്യം. പോപ്പുലർ ഫ്രണ്ടും SDPIയും എല്ലാം കേരളത്തിൽ വളരുന്നത് UDFന്റെയും LDFന്റെയും അനുഗ്രഹാശസ്സുകളോടെയാണ്. ഈ കൂട്ടം നടത്തുന്ന അക്രമങ്ങളെ വെള്ളപൂശാനും അതിനെ ദേശീയ പ്രസ്ഥാനമായ RSSമായി താരതമ്യപ്പെടുത്തി അവരെ മഹത്വവൽക്കരിക്കാനും ശ്രമിച്ചതിൻ്റെ അനുഭവങ്ങളാണ് ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മഹാരാജാസ് കോളേജിൽ ശ്രീ അഭിമന്യു എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് 1 വർഷമാകാൻ പോവുകയാണ്. അഭിമന്യുവിനെ കൊന്നത് SDPIക്കാരാണ് ക്യാമ്പസ് ഫ്രണ്ടുകാരാണ് എന്ന് പറയാനുള്ള ധൈര്യം പോലും അന്ന് LDFO SFIO കാണിച്ചില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതുമാത്രമല്ല, ശ്രീ പിണറായി വിജയൻ പലവട്ടം അവരുമായി നയപരമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ അക്രമരാഷ്ട്രീയ IS കേരള പതിപ്പാണ് കേരളം. ഈ പോപ്പുലർ ഫ്രണ്ടും SDPIയും അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ടുമെല്ലാം, പക്ഷേ അവരെ കയറൂരി വിട്ട് അവരെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നത് വഴി കേരളം വർഗീയ കലാപത്തിൻ്റെ കൂത്തരങ്ങായി മാറാൻ പോവുകയാണ്. അഭിമന്യു കൊലപാതകത്തിൻ്റെ പ്രതിയെ ഇനിയും പിടിച്ചിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണ് അതിന് കാരണം. ഇപ്പോൾ ഇതാ ചാവക്കാട് ഒരു UDF പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരാരെ അവർ വളർത്തിവിടുന്നു, അവർ തന്നെ അവരെ തിരിച്ചടിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ അപകടകരമാണ് ഈ ഭീകര സംഘടനയെ ഇങ്ങനെ വളർത്തിവിടുന്നത് കൊണ്ട് കേരളം നേരിടാൻ പോകുന്നത്. കേസിൽ RSS നിരപരാധിയാണെന്ന് പിന്നീട് തെളിഞ്ഞ സംഭവങ്ങളും ഏറെ. IS കേരള പതിപ്പാണ് SDPI എന്ന് വ്യക്തമായിട്ടും നടപടി സ്വീകരിക്കുന്നതിന് പോലീസ് തയ്യാറല്ല. SDPI ക്രിമിനലുകൾ സ്വൈരമായി വിഹരിക്കുമ്പോൾ ഉരുണ്ടുകടിക്കുകയാണ് പോലീസ്. ഇത് രൂക്ഷമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക. ഇരു മുന്നണികളുടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം വർഗീയ കലാപത്തിന്റെ കൂത്തരങ്ങായി കേരളത്തെ മാറ്റുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.